S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയതിന്റെ പേരിൽ ചൈനയ്ക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടും പുടിനെ വിളിച്ചു വരുത്തി കരാറിൽ ഒപ്പുവെക്കുകയാണ് ഇപ്പോൾ മോദി. അമേരിക്കൻ നേതാക്കളുമായി ചർച്ച നടത്തിയതിന് പിന്നാലെ റഷ്യയുമായി കരാർ ഏർപ്പെടുന്നത് ട്രംപിന്റെ അനുമതിയോടെ തന്നെയെന്നാണ് സൂചന. അമേരിക്കയ്ക്ക് വേണ്ടി ഇറാനെ തടയുമ്പോൾ റഷ്യയുമായുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചയും ചെയ്തേക്കും. അമേരിക്കയെ പിണക്കാതെ റഷ്യയുമായി ആയുധ കരാറിൽ ഏർപ്പെടുക. പ്രതിരോധ രംഗത്ത് ഇന്ത്യ പയറ്റുന്നത് സമാനതകളില്ലാത്ത ഷ്രപ്പീസ് കളിയാണെന്ന വിലയിരുത്തൽ. റഷ്യയിൽ നിന്നും S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയതിന്റെ പേരിൽ ചൈനയ്ക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ അമേരിക്കയെ പിണക്കാതെ തന്നെ റഷ്യയിൽ നിന്നും S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള വമ്പൻ കരാറിലാണ് ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പുവെക്കുക. സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽക്കേ ഇന്ത്യ സൈനിക സഹകരണം തേടിയിരുന്നത് ആ രാജ്യത്ത് നിന്നായിരുന്നു. എന്നാൽ അക്കാലത്ത് ഇന്ത്യയെ ഒരു പങ്കാളിയായി കാണാൻ അമേരിക്ക തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്നതല്ല സ്ഥിതി. ഏഷ്യയിൽ അമേരിക്ക ഏറ്റവും അടുത്ത സുഹൃത്തായി കാണുന്നത് ഇന്ത്യയെ തന്നെയാണ്. സാമ്പത്തികമായും സൈനികവുമായുള്ള ചൈനയുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് ഇന്ത്യയാണ് ഏറ്റവും യോജിക്കുന്ന പങ്കാളിയെന്ന് അമേരിക്ക കരുതുന്നു. വ്ളാഡിമിർ പുടിനെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തി S-400 മിസൈൽ സംവിധാനം ഉൾപ്പെടെയുള്ള കരാറിൽ ഇന്ത്യ ഏർപ്പെടുന്നത് സ്വാഭാവികമായും അമേരിക്കയെ ചൊടിപ്പിക്കേണ്ടതാണ്. എന്നാൽ ഇതേ കാരണത്തിന്റെ പേരിൽ ചൈനയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യ റഷ്യയുമായി കരാറിൽ ഏർപ്പെടുന്നത് അമേരിക്ക കാര്യമായി എടുക്കില്ലെന്നാണ് സൂചന. അടുത്തിടെ അമേരിക്കയുമായി നടന്ന 2+2 മന്ത്രിതല ചർച്ചയിൽ ഇക്കാര്യം ഇന്ത്യ അവതരിപ്പിക്കുകയും അനുമതി തേടുകയും ചെയ്തതായും സൂചനയുണ്ട്. ഇറാനുമേൽ അമേരിക്ക ഏകപക്ഷീയമായ ഉപരോധം ഏർപ്പെടുത്തുകയും ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ഭരണകൂടം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇറാനിൽ നിന്നുള്ള രണ്ടാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ അമേരിക്കൻ ഉപരോധം വന്നതോടെ ഇറക്കുമതി വെട്ടിക്കുറയ്ക്കാൻ തയ്യാറായിരുന്നു. ഘട്ടംഘട്ടമായി ഇറക്കുമതി കുറയ്ക്കാമെന്നും ഇന്ത്യ സമ്മതിച്ചിരുന്നു. ഇതിനുള്ള പ്രത്യുപകാരമായി റഷ്യയുമായുള്ള ആയുധ ഇടപാടിൽ ഇന്ത്യക്ക് അമേരിക്ക ഇളവ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ചൈനയോട് ചെയ്തതുപോലെ ഇന്ത്യയോട് ചെയ്യാത്തതെന്ന് കോൺഗ്രസ് അംഗങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഇനി വേണ്ടിവരിക. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടിവി.